ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ട്രാവലിംഗ് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ട്രാവലിംഗ് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിൽ കൊറോണ വൈറസിൻ്റെ കാരണം, അതുകൊണ്ടാണ് നമുക്ക് ട്രാവലിംഗ് വീഡിയോ ചെയ്യാത്തത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്രാഫ്റ്റ് വീഡിയോയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ നമുക്കറിയാം ബർത്ത്ഡേ ഫംഗ്ഷൻസ്, മാരേജ് ഫംഗ്ഷൻസിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് പാർട്ടി പോപ്പർ. അപ്പോൾ ഈ പാർട്ടി പോപ്പർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം? വീട്ടിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വെളിയിൽ നിന്നൊരു സാധനം നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള PVC പൈപ്പ് മുതലായവ കൊണ്ട് നമുക്ക് ഒരു തുകയൊന്നും ആവില്ല, ഒന്നുമില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അതെല്ലാം കൊണ്ട് നമുക്കൊരു പാർട്ടി പോപ്പർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം ആ വീട്ടിലേക്ക് നമുക്ക് പോവാം. പോപ്പർ ഉണ്ടാക്കാൻ പോവാണ് പാർട്ടി പോപ്പർ. അപ്പോൾ പാർട്ടി പോപ്പർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു PVC പൈപ്പ്, നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ് PVC പൈപ്പ്. ഇത് 2 ഇഞ്ച് വീതിയും 1 അടി നീളവുമാണ്. അടുത്തൊരു PVC പൈപ്പാണ്, ഇത് 3 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമാണ്. അപ്പം ഇതൊരു കണക്ടറാണ്, കണക്ടർ രണ്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു കണക്ടറാണ് MCL. പിന്നെ സ്പ്രേ, ബോഡി സ്പ്രേ. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ലൈറ്റർ. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം പാട്ടയ്ക്ക് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ പാർട്ടി പോപ്പർ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ നമ്മുടെ ചെറിയ PVC പൈപ്പ് നമുക്ക് ഈ കണക്ടറിലോട്ട് കയറ്റാം. അപ്പോൾ ഈ കണക്ടറിലോട്ടൊന്ന് കയറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോക്കി നല്ല കണക്ടർ കയറ്റുക. കണ്ട കണക്ടർ കയറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ വലിയ പൈപ്പ് നമുക്ക് ഇവിടെ ഈ കണക്ടറുമായിട്ട് ചേർക്കാനുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് നമ്മൾ റെഡ്യൂസർ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മൾ MCL ഉപയോഗിക്കുകയാണ്. MCL അപ്പം MCL ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. MCL നമുക്ക് റെഡിയാക്കാം. അപ്പം നമ്മളിപ്പോൾ MCLആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പൈപ്പുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് MCLൻ്റെ ആവശ്യം, നമുക്ക് റെഡ്യൂസർ ഉണ്ടെങ്കിൽ വരത്തില്ല. റെഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് MCLൻ്റെ ആവശ്യം വരില്ല. പക്ഷേ നമുക്ക് ലാസ്റ്റ് MCLൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ റെഡ്യൂസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ MCL ഉപയോഗിച്ച് ഈ രണ്ട് പൈപ്പിനെ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് MCL നമ്മൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ MCL റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MCL നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക, നമുക്ക് ലാസ്റ്റ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് MCL മാറ്റി വെച്ചു. അപ്പോൾ നമുക്കിനി പൈപ്പ് ഒട്ടിക്കുന്നതിലേക്ക് പോവാം. അപ്പം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് MCL എടുക്കുക. അപ്പോൾ നമ്മളിവിടെ MCLൊണ്ട് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ MCLൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അനക്കാതെ വെക്കണം. ഒരു 20 മിനിറ്റ് എടുക്കും ഇതൊന്ന് സെറ്റായി വരാൻ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ജോലി ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് MCL നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നു. ഈ MCL നമുക്ക് ഈ ലൈറ്ററും ഈ ഐസ്ക്രീമിൻ്റെ ക്യാപ്പും കൊണ്ട് ഒട്ടിക്കാം. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ കാണിച്ചതന്നെ മൊത്തം നമ്മൾ കയറ്റി വയ്ക്കേണ്ട, ഇച്ചിരി ഭാഗം കയറ്റി വയ്ക്കുക. ഇത്രയും ഭാഗം കയറ്റി വയ്ക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റും MCL ഒട്ടിക്കുക.
ഇപ്പം നമ്മൾ ലൈറ്റർ MC വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ അളവ് ഉണ്ടാവും, ഹോൾ ഉണ്ടോ? ഹോൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലെ ലൈറ്ററിൻ്റെ അതേ ഹോളിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോൾ ഇടുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ലൈറ്ററിൻ്റെ അതേ അളവിൽ വേണം ഹോൾ ഇടാൻ. അപ്പം ഐസ്ക്രീം ക്യാപ്പ് നമ്മൾ MC ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് സെറ്റാവാൻ നമുക്ക് വയ്ക്കാം. ഇതും നമ്മൾ ഒരു 20 മിനിറ്റ് സെറ്റാവാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുക്കാൽ ജോലിയും കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത് വീഡിയോയുടെ മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ പൈപ്പ് നമ്മൾ MC-യിലിട്ട് ജോയിൻ ചെയ്ത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പണിയിലേക്ക് നോക്കാം. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസ് പേപ്പർ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് നമ്മൾ ഈ ഹോളിലേക്ക് നമ്മളിങ്ങനെ കയറ്റുക, ഒരു ഗ്യാപ്പ് വരാത്ത വിധം കയറ്റുക. ഗ്യാപ്പ് വരാത്ത വിധം പേപ്പർ കീറരുത്, പ്രത്യേക ശ്രദ്ധ വേണം. ഗ്യാപ്പ് വരാത്ത വിധം കയറ്റുക. എന്നിട്ട് നമ്മൾ അകത്തോട്ട് കയറ്റാൻ വേണ്ടി ഒരുപാട് കയറ്റരുത്, ഇച്ചിരി കയറിയാൽ മതി. ഇവിടം വരെയൊക്കെ ഒന്ന് കയറിയാൽ മതി. ഇത്രയും കയറിയാൽ മതി. ഗ്യാപ്പ് വരെ ആ പേപ്പർ വെച്ചേക്കുന്നിടത്ത് ഗ്യാപ്പ് വരാമെന്ന് ശ്രദ്ധിക്കുക. അത്രയും നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ജോയിൻ ചെയ്യുക. ഇതിപ്പം പ്ലാസ്റ്റിക് ഐസ്ക്രീമിൻ്റെ ഡെപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വരുത്തിയ അത് അവിടെ നല്ല ഫിക്സായിട്ടിരുന്നോളൂ. കണ്ടോ, ഫിക്സായിട്ടിരുന്നോളൂ. ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന പേപ്പർ കട്ടിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ എടുക്കാം, ഗ്ലിറ്റർ പേപ്പറിൻ്റെ കട്ടിംഗ് എടുക്കാം. ഇവിടെ ഞാൻ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ കട്ടിംഗ് നമ്മൾ ചെയ്ത ഹോളില്ലേ, ഹോളില്ലാത്ത നമ്മളൊരു പേപ്പർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വഴി നമ്മൾ പേപ്പർ കട്ടിങ് പോകത്തില്ല. അപ്പം നമ്മൾ ഈ പേപ്പർ കട്ടിങ് ഈ ഹോളിൽ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റർ പേപ്പർ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ പേപ്പർ കട്ടിങ്സ് ഇവിടെ ഹോൾ വരെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുണ്ടോ, ഈ ഭാഗത്തുണ്ടോ, ഈ ഭാഗത്ത് നമ്മൾ നമ്മുടെ ബോഡി സ്പ്രേ അടിക്കുകയാണ്. ബോഡി സ്പ്രേ എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ലൈറ്റർ ഫിറ്റ് ചെയ്ത ഐസ്ക്രീം കപ്പ് കയറ്റി. ഇനി നോക്കിക്കോണേ. അപ്പം ഉണ്ടാവും, എന്ത് എളുപ്പത്തിലാണ് നമ്മൾ പാർട്ടി പേപ്പർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത്രയും സിമ്പിളാണ് പാർട്ടി പേപ്പർ. ഇത് നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇത് നമ്മൾ MC-യിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കോ. അപ്പോൾ അടുത്ത ബർത്ത്ഡേക്കോ ഏത് മാരേജ് ഫംഗ്ഷൻസ് ഏത് ഫംഗ്ഷൻസ് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഗ്ലിറ്റർ പേപ്പർ ഒട്ടിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഗ്ലിറ്റർ പേപ്പർ ഒട്ടിക്കുമ്പം PVC പൈപ്പ് വെളിയിൽ കാണത്തില്ല. ഗ്ലിറ്റർ പേപ്പർ ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് നല്ല കാണാനൊരു ഭംഗിയും വരും. ഇവിടെ എല്ലാം ഗ്ലിറ്റർ പേപ്പർ ഒട്ടിക്കുക. അപ്പം കണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാർട്ടി പേപ്പറിനെ കാട്ടി നല്ല പവറോടെയാണ് പോകുന്നത്. അപ്പം കണ്ടല്ലോ, ഇതാണ് എൻ്റെ പാർട്ടി പേപ്പർ. ഞാൻ ഇന്ന് ക്രാഫ്റ്റ് വീഡിയോയിൽ ചെയ്ത പാർട്ടി പേപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു പാർട്ടി പേപ്പറാണ്. അപ്പം ഇതൊരു അപകടം വരുത്തുന്ന സാധനം ഒന്നുമല്ല, വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക, ആ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ്.